Hello friends, welcome back to Renna stream. Inne njan ivide mutton madhbiyude recipe maayittanu vannittullade. Madhbi ennu parumbo chuttu edukkunnathane. Pakshe njan adine pagaram ivide fry cheyidana eduthittullade. Korchu spicy okkayitte nammudeya tasteile. Appo adu engane undakkunnu namukku nokkam. Adine vendi njan ivide aadyam kurumulagum cheriya jeeravum kooda namukkonu mixile podichedukkana muttonilekku masala thekkan vendite. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് വെളുത്തുള്ളി ഇഞ്ചി സവാളയുടെ ഒരു പകുതി എടുത്തിട്ടുണ്ട് പച്ചമുളക് എരിവിന് ആവശ്യമായിട്ടുള്ളത് അതും കൂടെ മിക്സിയിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക എന്നിട്ട് ദാ ഈ അരപ്പിന്റെ ഒരു പകുതി ഭാഗം നമ്മൾ ഈ മട്ടനിലോട്ട് ചേർത്ത് കൊടുക്കുക ബാക്കി പകുതി അവിടെ എടുത്തു വെക്കണം മട്ടൻ ദാ യെല്ലോട് കൂടിയിട്ടുള്ള പീസുകൾ എടുക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ കുറച്ച് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ പിന്നെ അതിലേക്ക് ദാ മന്തി മസാല ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു മാഗി ക്യൂബ് മാഗിയുടെ ചിക്കൻ സ്റ്റോക്ക് ഒരു ക്യൂബ് അതിലേക്ക് പൊടിച്ചിട്ട് അതും ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് അതിലോട്ട് ഒരു ലെമൺ പിഴിഞ്ഞു കൊടുക്കാം ഇനി അതിലോട്ട് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ചിക്കൻ സ്റ്റോക്ക് ചേർത്തതാണ് അപ്പോൾ അത് നോക്കിയിട്ട് ഉപ്പ് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ദാ കുറച്ച് ഓയിലും കൂടെ ഒഴിച്ച് കൊടുക്കാം ഇനി ദാ ഇതെല്ലായിടത്തും ഒന്ന് മസാല തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം ഇപ്പോൾ ദാ മസാല എല്ലായിടത്തും തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഒരു അരമണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കാം അരമണിക്കൂറിന് ശേഷം ഇതാ നമ്മളിത് കുക്കറിൽ ഇട്ടിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ് ഇനി ഇതിലോട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട് കുക്കർ ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു ഇനി നമുക്ക് തുറന്നു നോക്കാം ഇപ്പോൾ ഇതാ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ മട്ടൻ ഇതിൽ നിന്ന് കോരി മാറ്റാം അതാ മട്ടൻ്റെ പീസൊക്കെ ഞാൻ മാറ്റിയെടുത്തിട്ടുണ്ട് ഇതിൽ കുറച്ച് വെള്ളമുണ്ട് അത് നമുക്ക് ആവശ്യമുണ്ട് ഈ ഒരു വെള്ളത്തിലാണ് നമ്മൾ റൈസ് വേവിച്ചെടുക്കുന്നത് ഇനി നമുക്ക് കുക്കർ ചൂടാകുമ്പോൾ അതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുത്തിട്ട് അതിലേക്ക് ഏലക്കായ പട്ട ഡ്രൈ ലെമൺ എന്നിവ ഇട്ട് കൊടുക്കാം പിന്നെ അതിലോട്ട് ചിക്കൻ സ്റ്റോക്ക് ഒരു ക്യൂബ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ പിന്നെ അതിലോട്ട് നമ്മുടെ മന്തി മസാലയും 2 ടേബിൾ സ്പൂൺ മന്തി മസാലയും ചേർത്ത് കൊടുക്കാം ഇനി ഇതാ നമ്മൾ മട്ടൺ വേവിച്ച മട്ടൻ്റെ സ്റ്റോക്ക് ഉണ്ടല്ലോ അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം അതൊരു കപ്പ് കിട്ടിയിട്ടുണ്ട് ഞാനിവിടെ 3 കപ്പ് റൈസാണ് എടുത്തിട്ടുള്ളത് 3 കപ്പ് റൈസ്ക്ക് ഞാൻ 6 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ബാക്കി 5 കപ്പ് ഇനി വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഇപ്പോൾ ഇതാ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കതിലോട്ട് മന്തിയുടെ റൈസ് ഒരു 3 കപ്പ് റൈസ് ഞാൻ ഇവിടെ ഒരു അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ് അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ഇനി ഇത് അടച്ച് വെച്ചിട്ട് നമുക്ക് ഒരു വിസിൽ വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഇനി ആ സമയത്ത് നമുക്ക് മട്ടൺ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ മാറ്റിവെച്ച മസാലയുണ്ടല്ലോ അത് ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നമ്മൾക്ക് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഉപ്പൊന്നും ചേർക്കണ്ട നമ്മൾ നേരത്തെ ഉപ്പൊക്കെ ഇട്ട് വേവിച്ചെടുത്ത മട്ടനാണ് അപ്പോൾ ഇതാ മുളക് പൊടി ഇട്ടിട്ട് മട്ടൻ്റെ വേവിച്ച് വെച്ച മട്ടൻ്റെ പീസ് അതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി ഇതാ പാൻ ചൂടാകുമ്പോൾ അതിലോട്ട് എണ്ണ ചേർത്ത് കൊടുത്തിട്ട് നമ്മുടെ മട്ടൻ്റെ പീസ് അതിലിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഓവനിൽ വെച്ച് ഗ്രില്ല് ചെയ്തെടുക്കാവുന്നതുമാണ് ഇത്
ഇത് കുറച്ച് ഓയിൽ ചേർത്തിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. നമ്മൾ ആദ്യം വേവിച്ചെടുത്തതുകൊണ്ട് അധികം വേവൊന്നും ഉണ്ടാവില്ല. അപ്പോൾ എല്ലാം ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്യാം. ഇപ്പോൾ അത് ഒരു സൈഡായിട്ടുണ്ട്, ഞാനൊന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണ്. മട്ടത ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് തീ ഓഫ് ചെയ്യാം. ഇനി നമ്മുടെ റൈസ് എന്തായി നോക്കാം. ഒരു വിസിൽ വന്ന് ഓഫ് ചെയ്തിട്ടുണ്ട്, ആവിയൊക്കെ പോയിട്ടുണ്ട്. നമ്മളൊന്ന് തുറന്നു നോക്കാം. അപ്പോൾ ഇതാ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്, ഒട്ടി പിടിച്ചിട്ടൊന്നുമില്ല. ഇനി നമുക്കൊന്ന് സെർവ് ചെയ്യാം. ഇപ്പോൾ ഇതാ നമ്മുടെ മട്ടൺ മദ്ബി റെഡി ആയിട്ടുണ്ട്. കുറച്ച് സ്പൈസി ഒക്കെ ആയിട്ടുള്ള മട്ടൺ ആണിത്. ഇതേപോലെ നമുക്ക് ബീഫിലും ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവരും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്യുക. എന്നിട്ട് ഫീഡ്ബാക്ക്സ് കമൻറ്റിൽ പറയാൻ മറക്കരുത്. അപ്പോൾ ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.